Namaskar. Ruchibhedathil innoru payasathayanu nammal parichayappeduthunnathu. Urulakizhangu kondulla payasamanu ithu. Kaana. Innathe ee episodil nammal kaanikkunnathu urulakizhangu kondulla payasamanu. Adinte cheruvukal. Boil cheythu podichedutha potato. Half boil cheytha chavuri. Nannayi cheekiyedutha sarkara. Elakkappudi, chukkupudi, jeeragappudi, nei, thengayude moonam pal, thengayude randam pal, thengayude onnam pal. Cashew slice cheythedutha coconut. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് ആരംഭിക്കാം. ആദ്യമേ തന്നെ ഗ്യാസ് കത്തിക്കും. അത് പാൻ വെച്ചിരിക്കുകയാണ്. പാനിനകത്തേക്ക് ആദ്യമേ തന്നെ അല്പം നെയ്യ് ഒഴിക്കും. അതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കും. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഹാഫ് ബോയിൽ ചെയ്ത് വെച്ച അല്പം ചൗരി ഉപയോഗിക്കും. അതിട്ട് നന്നായി യോജിപ്പിക്കും. അതിലേക്ക് തേങ്ങയുടെ അല്പം മൂന്നാം പാല് ചേർക്കണം. കാരണം നമ്മൾ ചൗരി ചേർന്ന് മിക്സാകാൻ വേണ്ടിയാണ് അത് അല്പം ചേർക്കണം. അതിലേക്ക് അടുത്തതായി നമ്മൾ നന്നായി ചീകി വെച്ച ശർക്കര ചേർക്കണം. ശർക്കര പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പായസത്തിന് എല്ലാവരും എടുക്കുമ്പോൾ ഒന്നുമില്ല വീട്ടിലാക്കുകയാണെങ്കിലും തന്നെ പെട്ടെന്ന് വെട്ടിയിടുന്ന ഒരു ശീലമുണ്ട്. അതൊരിക്കലും നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശർക്കരയ്ക്കകത്ത് പലതല്ല അഴുക്കുകളുണ്ടാകും, കരടുകളുണ്ടാകാം. അത് എപ്പോഴും ആ പായസത്തെ പൂർണ്ണമായും അത് ബാധിക്കും. നമ്മൾ കഴിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതി ഉണ്ടാകും. ശർക്കര ഇതിനകത്ത് നന്നായി ലയിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശർക്കരയും ഉരുളക്കിഴങ്ങും പകുതി ബോയിലായ ചൗരിയും കൂടി നമ്മൾ നന്നായി നെയ്ക്കത്തിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു തിക്കായി നല്ല ഒരു കട്ടിയായി എന്ന പൂർണ്ണ ബോധ്യമായതിന് ശേഷം നാം അതിലേക്ക് തേങ്ങയുടെ മൂന്നാം പാൽ ചേർക്കുന്നു. മൂന്നാം പാൽ നമ്മൾ ചേർത്തിരിക്കുകയാണ്. മൂന്നാം പാൽ ചേർത്ത് നന്നായി ഇളക്കുക. പായസത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശർക്കര നല്ല ശർക്കര തന്നെ ആയിരിക്കണം എന്നുള്ളത് പ്രഥമന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഏകദേശം കട്ടിയായിരിക്കുകയാണ്. നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് അടുത്ത സ്റ്റെപ്പായ തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ച് നമ്മൾ നന്നായി ഇളക്കുന്നു. പ്രഥമൻ ഏകദേശം മുക്കാൽ ഭാഗത്തോളം റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രഥമനിലേക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ്, പ്രഥമനിലേക്ക് ആവശ്യമായ മസാല, അതായത് അതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസുകൾ ചേർക്കുകയാണ്. അതായത് അല്പം ജീരകപ്പൊടി. നമുക്കറിയാം ജീരകം പായസത്തിന് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല സ്വാദിഷ്ടമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് ചുക്ക് പൊടിച്ചത്, ഡ്രൈ ജിഞ്ചർ അല്പമുള്ളത് നല്ലതാണ്. ഡ്രൈ ജിഞ്ചർ ചേർത്തു. അതിനുശേഷം ഏറ്റവും പ്രധാനമായ ഏലക്കപ്പൊടി, ഏലക്ക നന്നായി പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി. അടുത്തതായി എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പായസത്തിന് എപ്പോഴും എല്ലാവർക്കും അറിയാം, ഏകദേശം എന്നൊരു കൊച്ചുകുട്ടികളി ചോദിച്ചാൽ പോലും അറിയാം, പായസത്തിന് അവസാനമായി തീ കുറച്ച് വെച്ചിട്ട് ആണ് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കുന്നത്. തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിളയ്ക്കാറില്ല. തേങ്ങയുടെ ഫസ്റ്റ് പാൽ ഒഴിക്കുകയാണ്. ഫസ്റ്റ് പാൽ ഒഴിച്ചുകഴിഞ്ഞതോളം തിളക്കിക്കൊണ്ടിരിക്കണം. മാക്സിമം തന്നെ തിളയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും, പൊട്ടിപ്പോവും എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇപ്പം നമ്മുടെ രുചികരമായ ഉരുളക്കിഴങ്ങ് പ്രഥമൻ റെഡിയായിരിക്കുകയാണ്. വളരെ രുചികരമായ പ്രഥമനാണ് ഉരുളക്കിഴങ്ങ് പ്രഥമൻ. നമ്മൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ മുത്തച്ഛൻ മുത്തശ്ശിമാർ വരെ എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് പ്രഥമൻ എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് പ്രഥമൻ. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, വളരെ ഈസിയായിട്ട്. അടുത്ത പായസത്തിൻ്റെ പ്രധാന ഘടകമായ ചേരുവകൾ നമ്മൾ എണ്ണ നെയ്ക്കകത്ത് വറുത്തെടുക്കുകയാണ്. നെയ്യ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എപ്പോഴും നല്ല നെയ്യായിരിക്കണം. കാരണം നല്ല നെയ്യല്ല എന്ന വരിയിൽ നെയ്ക്ക് എന്തെങ്കിലും സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന വരിയിൽ പ്രഥമന് അത് ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഗ്യാസ് ഓണാക്കി കത്തിച്ചു, അത് പാൻ വെച്ചു, പാനിലേക്ക് നെയ്യ് അല്പം ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ചു, നെയ്യ് ചൂടാകുകയാണ്. നെയ്യ് ചൂടായി, നമ്മളതിലേക്ക് ആദ്യമേ തന്നെ ചെറുതായി അരിഞ്ഞെടുത്ത അല്ലെങ്കിൽ ചെറുതായി സ്ലൈസ് ചെയ്തെടുത്ത കോക്കനട്ട്, അതായത് തേങ്ങ ഇട്ടു.
തേങ്ങയിട്ട് നന്നായി മൂപ്പിക്കുകയാണ്. ആദ്യമേ തേങ്ങ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ കപ്പലണ്ടി പരിപ്പോ അല്ലെങ്കിൽ കിസ്മിസോ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കപ്പലണ്ടി പരിപ്പിടുകയാണ്. ഈ വളരെ കുറച്ച് വെച്ചേ ഉള്ളൂ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കിസ്മിസ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും. കാരണം കിസ്മിസിൽ ധാരാളം അഴുക്കുകളുള്ളതാണ്, അതുപോലെ തന്നെ മണ്ണ് കല്ല് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കിസ്മിസിനുള്ളതാണ്. അതുകൊണ്ട് നന്നായി ഒന്ന് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളം പോയതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ഇടാൻ നന്നായിരിക്കും. അതുപോലെ തന്നെ കിസ്മിസ് ഇങ്ങനെ വീർത്ത് വരുന്ന ഒരു സ്റ്റൈൽ, അതായത് ഗോൾഡൻ ബ്രൗൺ, ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അതായത് ഗോൾഡൻ ബ്രൗൺ ആണ്. ഇതിൽ ഇപ്പോൾ എല്ലാ ഐറ്റംസും തന്നെ ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. അതായത് അതിലല്ല എന്ന് ഒരു ഡാർക്ക് ആയി കഴിഞ്ഞാൽ കരിഞ്ഞു പോയി, പിന്നെ സാധനം പോയി എന്ന് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ വീർത്ത് വരുന്ന ആ സ്റ്റേജിൽ തന്നെ നേരെ നമ്മൾ ഫയർ ഓഫ് ചെയ്തുകൊണ്ട് ഇത് നേരെ നമ്മൾ റെഡിയാക്കി വെച്ച് പ്രഥമനിലേക്ക് ഒഴിക്കുന്നു. ഒഴിച്ച് നന്നായി ഇതിൻ്റെ ഗാർണിഷ് ഒന്ന് ഇളക്കിയിടുന്നു, നന്നായിരിക്കും. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നെയ് വളരെ കുറച്ച് മാത്രമേ പ്രഥമനകത്ത് ഒഴിഴാവുള്ളൂ. പ്രഥമൻ റെഡിയായി കഴിഞ്ഞ ശേഷം നെയ് കൂടുതലായി വീണ് കഴിഞ്ഞാൽ പ്രഥമൻ്റെ ടേസ്റ്റ് പോയി എന്ന് തന്നെ കരുതി വെച്ചാൽ മതി. അതാണ് മെയിൻ കാരണം. ഉരുളക്കിഴങ്ങും പ്രഥമൻ റെഡിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് എല്ലാവരും പരീക്ഷിക്കുകയാണ്.